പയ്യൂരിനടുത്ത് മുല്ലയാറിന്റെ തീരത്താണ് മഞ്ഞപ്പാറ. കേട്ടുകേൾവികളും വാമൊഴിയായി പകർന്നുകിട്ടിയ ആചാര വിചാരങ്ങളുമായി ഇവിടുത്തെ ചെറുജനം ജീവിച്ചു പോന്നു. ഈ ശവക്കോട്ടയ്ക്ക് അരികിലായി കാണുന്നതാണ് പെരേരയുടെ വീട്. ശവക്കോട്ടയുടെ സൂക്ഷിപ്പുകാരനാണ് വിൽസൺ പെരേര. പെരേര ഒരു പ്രത്യേക തരക്കാരനായിരുന്നു. സ്വന്തം വിശ്വാസങ്ങളും സങ്കല്പങ്ങളുമായി വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്നതാണ് പെരേരയ്ക്കിഷ്ടം. പാചകകലയിൽ അതിനിപുണനാണ് പെരേര. നിറങ്ങളും വെളിച്ചവുമായി നിന്ന മേഘമാലകൾക്ക് താഴെ എന്തിനേയും പെരേരയ്ക്ക് ഇഷ്ടമായിരുന്നു. പുൽച്ചാടിയായാലും പൂമീനായാലും വല്ലാത്തൊരിഷ്ടം. ദാ ഇതെല്ലാം പെരേരയുടെ ഒടുങ്ങിപ്പോയ പ്രിയപ്പെട്ടവരുടെ ചിത്രങ്ങളാണ്. ചില നേരങ്ങളിൽ ചുറ്റിലും ഇവയുടെ സാന്നിധ്യം പെരേര അനുഭവിച്ചിരുന്നു. ഇതാണ് പെരേര. പഞ്ഞിപ്പൂ മുടിയുള്ള, ഉണങ്ങിയ കൈകാലുകളും വളഞ്ഞ ഉടലുമുള്ള പെരേര. പെരേര ഇന്ന് അങ്ങേയറ്റം ക്ഷീണിതനും ദുഃഖിതനുമാണ്. മറ്റാർക്കും തന്നെ അറിയാത്തതാണ് ഈ പെരേരയുടെ സങ്കടങ്ങൾ. അവ ഉറവകളായി മുഖക്കോണുകളിൽ ഒലിച്ചിറങ്ങി വീണു പൊട്ടി. പെരേരയുടെ കൊച്ചു പൂമീനുകൾ ചുവരിലെ ചിത്രമാവുകയാണ്. ഇന്നലെ വരെ എല്ലാം ശാന്തമായിരുന്നു. കഴിഞ്ഞു പോയത് വല്ലാത്തൊരു രാത്രിയാണ്. കാറ്റും മഴയും മിന്നലും കാടിളക്കി വന്ന രാത്രി. ഈ രാത്രി മഴയിൽ മുല്ലയാറും നിറഞ്ഞു വാഴും. രാത്രിയിൽ എപ്പോഴോ എല്ലാം ശാന്തമായി. എന്നത്തെയും പോലെ രാവിലെ സ്വന്തം പൂമീനുകളെ കാണുവാൻ എത്തിയപ്പോൾ പെരേര പരിഭ്രാന്തനായി. അയ്യോ, ഇവിടെ ഇവിടെ എന്റെ മീൻകുട്ടികൾ, എന്റെ ദൈവമേ! എടാ ചെമ്പ, നീയാണോ എന്റെ മീൻകുട്ടികളെ കൊണ്ടുപോയത്? പറ, പറഞ്ഞില്ലെങ്കിൽ പട്ടച്ചൂലെടുക്കണോ ഞാൻ? അയ്യോ, ഞാനല്ല, ഞാനത് നിങ്ങളെ കണ്ടില്ല, എനിക്ക് ഉറപ്പാണ് എടുത്തത് അവനായിരിക്കും. കാലി, ശാന്തമായ തെളിമയുള്ള പകലായിരുന്നു ഇന്നലെ. ഇരുട്ടു വീണു, പിന്നെ ഇടിവെട്ടി മഴ പെയ്തു, തോരാ മഴ. അപ്പോഴാണ് കാലി കലിതുള്ളി കാളിയനായത്. ആർ തലച്ച് വാ പിളർത്തി വന്ന് കടിച്ച് തീർത്തതാണ് ഈ കാളിയൻ. ഇടത്തെമ്മാടി കരിങ്കാലി, പെരേര അലറി. അയ്യോ, അല്ലേ, അല്ല, അത് ഞാനല്ല, എനിക്കത് സാധിക്കില്ല, ഞാനല്ല. മഴ പൊട്ടും മുമ്പ് കളിച്ച് രസിക്കുകയായിരുന്നു മീൻകുട്ടികൾ. ഇടിവെട്ടി, ഇരുട്ടു വീണു, പിന്നെ മഴ പെയ്തു, വീശി എടുത്തു ചെമ്പൻ, ഒന്ന് വെച്ച് കടിച്ചു കീറി തീർത്തതാണിവൻ. കണ്ടില്ലേ അവന്റെ തേറ്റകൾ. പെരേര മടുത്തു കൂവിയിട്ടു. മരപ്പാളി കൂട്ടങ്ങളിൽ നിന്ന് ഒന്നെടുത്ത് പെരേര പണി തുടങ്ങി. പൂമീനുകൾ ചുവരിൽ ചിത്രമാവുകയാണ്. പെരേര പൂമീനുകളുടെ ചിത്രത്തിലേക്ക് നോക്കി നിന്നു. ആരാണ് എന്റെ മീൻകുട്ടികളെ എടുത്തത്? ഒടുവിൽ ചുവരിലെ ചിത്രങ്ങൾക്കിടയിൽ പൂമീനുകളെയും പെരേര തൂക്കിയിട്ടു. സത്യം ആരുടേതാണ്? ഒന്ന് എന്റേത്, എന്റെ സ്വന്തം. രണ്ട്, ചുറ്റുമുള്ളവരുടേത്. അവർ നിർമ്മിക്കുന്നത്, അവരെ രക്ഷിക്കുന്നത്, അവരെ ആഹ്ലാദിപ്പിക്കുന്നത്. ഇനിയുമുണ്ട് ഒന്ന്, അതാവാം സത്യം. സത്യമായ സത്യം.
നിറങ്ങളും വെളിച്ചവുമായി നിന്ന മേഘമാലകൾക്ക് താഴെ എന്തിനേയും പെരേരയ്ക്ക് ഇഷ്ടമായിരുന്നു. പുൽച്ചാടിയായാലും പൂമീനായാലും കൊതിമാറാത്തൊരിഷ്ടം. Thank you.